പ്രിയമുള്ളവരെ, ഇതിൻ്റെ ഉള്ളിലെ വളരെ ഗൂഢമായിട്ടുള്ള ചതി, തന്ത്രം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ത്യ രാജ്യത്തിനകത്ത് ഒരു പൗരൻ ഇന്ത്യൻ പൗരനാണോ എന്ന് ഇനി നോക്കണമെങ്കിൽ ബി ജെ പി ആണ് അതിൻ്റെ പരിശോധന നടത്തുന്നതെങ്കിൽ അവൻ ആദ്യം മതം നോക്കിയിട്ടാണ് അതിൽ അഭിപ്രായം പറയുക എന്നുള്ളതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന 60 വയസ്സുള്ള ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം തെളിയിക്കണമെങ്കിൽ ഇന്ത്യ രാജ്യത്തിനകത്ത് അയാളുടെ അച്ഛൻ്റെ രേഖകൾ ഹാജരാക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു രേഖ അയാൾക്ക് ഹാജരാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എങ്കിൽ ഇന്ത്യ രാജ്യത്തിലെ പൗരനല്ലാതായി മാറുന്ന ഗതികെട്ടാവസ്ഥയിലേക്ക് ഈ നാട് മാറിത്തീരും എന്നുള്ളത് നമുക്ക് ഉറച്ചു വിശ്വസിക്കാൻ വേണ്ടി കഴിയണം. 1000-ൻ്റെയും 500-ൻ്റെയും നോട്ട് ഒരു നട്ടപ്പാതിരക്ക് നിരോധിച്ചിട്ടുള്ള നട്ടപ്പിരാന്തുള്ള പ്രധാനമന്ത്രി ഭരിക്കുന്ന ഇന്ത്യ രാജ്യത്തിനകത്ത് ഇനിയൊരു സുപ്രഭാതത്തിനകത്ത് ചിലപ്പോൾ ഇന്ത്യയിലെ ഇന്ത്യൻ പൗരത്വത്തിന് അടിസ്ഥാനമായിട്ടുള്ള പാസ്പോർട്ട് അത് നിരോധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നിങ്ങൾ കണ്ടോളണം. പാസ്പോർട്ട് ഇന്ത്യൻ പൗരത്വ രേഖയല്ല എന്ന് പറയുന്നതോടുകൂടിയിട്ട് വിദേശ രാജ്യങ്ങൾക്കകത്ത് പോയി ജോലി ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ അതിഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്ക് വരും. പാസ്പോർട്ട് ഇന്ത്യൻ പൗരത്വത്തിൻ്റെ രേഖയായി അംഗീകരിക്കുന്നില്ലെങ്കിൽ ആ പാസ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് വിദേശത്തേക്ക് പോയി ജോലി ചെയ്യാൻ വേണ്ടി പറ്റാത്ത രീതിയിലേക്ക് ഇന്ത്യൻ ജനതയുടെ അവസ്ഥ ദയനീയമായി മാറും എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയേണ്ടതായിട്ടുണ്ട്. പാസ്പോർട്ട് ഒരു കാലത്ത് നിരോധിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ പുതിയ പാസ്പോർട്ട് മുഴുവൻ ആളുകളും എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തേക്ക് വരുന്ന അതിൻ്റെ നിബന്ധനകൾ നമ്മൾ ഈ പറയുന്നത് പോലെ ക്രൂരമായിട്ടുള്ള നിബന്ധനകളും കൊണ്ടായിരിക്കും പിന്നീട് കടന്നു വരിക എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയും. അങ്ങനെ വരുമ്പോൾ മുസ്ലിം ജനവിഭാഗത്തിനകത്തുപെട്ടിട്ടുള്ള ആളുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന രീതിയിലുള്ള ദുരന്തങ്ങൾ പേറുക എന്നുള്ളത് സ്വാഭാവികം. അത് അവർ ആദ്യം അവരാണ് എന്നുള്ളത് കൊണ്ട് മാത്രം. പക്ഷേ അതിനുശേഷം നമ്മൾ ചില ആളുകൾക്കൊക്കെ ഉള്ള ധാരണയുണ്ട് ഇത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്നതാണ് എന്നുള്ള ധാരണയുണ്ട്. പക്ഷേ ഇന്ത്യൻ ഭരണഘടന അട്ടിമറിക്കപ്പെട്ടാൽ പിന്നീട് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് മുഴുവൻ ആളുകളെയും ഇല്ലായ്മ ചെയ്യാൻ ആവശ്യമായ രീതിയിലേക്ക് കാര്യങ്ങൾ വരും. പിന്നീട് ഇവിടെ ആരാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ ഹിന്ദുവാണ് ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും. ആ ഹിന്ദു ആര് എന്നുള്ളൊരു ചോദ്യം പിന്നീട് ചോദിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ചോദിക്കുമ്പോൾ പച്ചക്ക് കത്തിക്കുന്ന ദളിതൻ എങ്ങനെയാണ് ഇവൻ്റെയൊക്കെ ഭാഷയിൽ ഹിന്ദു ആവുക എന്നുള്ളൊരു ചോദ്യം നമ്മൾ തിരിച്ചു ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് വരും. ഈ നാടിനകത്ത് ഹിന്ദു എന്ന് പറയുന്നത് ബ്രാഹ്മണ്യത്തിൻ്റെ തമ്പുരാക്കന്മാർ മാത്രമാണ് എന്ന് പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ വരും. അങ്ങനെ പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ വന്നാലും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ആർക്ക് വേണ്ടിയാണ് ഒരുക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യം ഒരുക്കി കൊടുക്കുന്നത് ഈ നാടിനകത്തുള്ള കോർപ്പറേറ്റ് മൂലധന ശക്തികൾക്ക് വേണ്ടി ഈ നാടിനെ ഒരുക്കി കൊടുക്കുകയും നാടിനകത്തുള്ള മുഴുവൻ ആളുകളെയും ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്ന ആരാച്ചാർമാരുടെ പണിയാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയ ഫാസിസത്തിന്റെ വേട്ട നായ്ക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു കാര്യം ഉറപ്പാണ്, ഭരണകൂടത്തിന്റെ ഭീകരത നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്ന ഈ ഒരു വർത്തമാന കാലത്തിനകത്ത് ഇതിനെതിരായിട്ടുള്ള പ്രതിരോധങ്ങളും പ്രതിഷേധങ്ങളും തീർത്തുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് കടന്നു പോകാൻ വേണ്ടി സാധിക്കണം. ഒരു ഇഞ്ച് പോലും നമ്മൾ പിറകോട്ടേക്ക് കടന്നു പോയാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇനി ഒരു കാരണവശാലും തിരിഞ്ഞു നോക്കാൻ വേണ്ടി പോലും കഴിയാത്ത രീതിയിലേക്ക് നമ്മുടെ ജീവിതം എടുത്തെറിയപ്പെടുമെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അവിടെ നമ്മൾ വളരെ കൃത്യമായിട്ട് ചില നിലപാടുകൾ ഇതിനെതിരായിട്ട് പ്രതികരിക്കുന്നവനെ രാജ്യദ്രോഹി എന്ന് വിളിച്ചുകൊണ്ട് അവനെ ഈ സമൂഹത്തിന്റെ മുന്നിൽ നിന്ന് മാറ്റി തീർക്കാൻ ആവശ്യമായ രീതിയിലേക്ക്, അവനെ അപകടകരമായ രീതിയിലേക്ക് കുറ്റവിചാരണ നടത്താൻ ആവശ്യമായ രീതിയിലേക്ക്, അല്ലെങ്കിൽ അവനെ വിചാരണ നടത്തി കൊല ചെയ്യാൻ ആവശ്യമായ രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ ഇവർ കടന്നു വരുമ്പോൾ രാജ്യദ്രോഹി എന്ന് വിളിക്കുന്നത് ഏറ്റവും മോശമായിട്ടുള്ള കാര്യമാണ് എന്ന് പറയപ്പെടുന്ന ഒരു കാലഘട്ടത്തിനകത്ത് നിന്നിട്ട് നമുക്ക് തിരിച്ചു ചോദിക്കാൻ വേണ്ടി കഴിയണം. ഇതിനു മുമ്പ് രാജ്യദ്രോഹികൾ ഉണ്ടായിട്ടില്ലേ എന്ന് നമുക്ക് ചോദിക്കാൻ വേണ്ടി കഴിയണം. അങ്ങനെ ചോദിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയുടെ കഴിഞ്ഞ കാലത്തിന്റെ ചരിത്ര പോരാട്ടങ്ങളുടെ പോർമുഖങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഒരുപാട് ഒരുപാട് രാജ്യദ്രോഹികളെ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യമായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയും. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ പോർമുഖങ്ങൾക്കകത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ കോട്ടക്കൊത്തളങ്ങൾക്ക് നേരെ സിംഹഗർജനങ്ങളായി പെയ്തിറങ്ങിയിട്ടുള്ള ഒരുപാട് പോരാളികളെ രാജ്യദ്രോഹികളാക്കി മാറ്റിക്കൊണ്ട് അവരെ ഇന്ത്യ രാജ്യത്തിനകത്ത് നിന്ന് ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാരൻ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഒരു രാജ്യദ്രോഹിയുടെ പേര് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഒരു രാജ്യദ്രോഹിയാണ് എന്നുള്ളത് ബ്രിട്ടീഷ് ഭരണകൂടം പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയേണ്ടതായിട്ടുണ്ട്. മഹാത്മാഗാന്ധിയോടൊപ്പം തോളോട് തോൾ ചേർന്നുകൊണ്ട് കാശ്മീരിന്റെ മണ്ണിനകത്ത് അതിർത്തി ഗാന്ധി എന്ന് ഈ നാട് ഓമന പേരിട്ട് വിളിച്ചിട്ടുള്ള ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ഈ പറയുന്ന രാജ്യദ്രോഹിയുടെ പട്ടികയിലുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയണം. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ നേരെ തന്റെ സിംഹഗർജനങ്ങൾ നടത്തിക്കൊണ്ട് 23-ാമത്തെ വയസ്സിൽ പുഞ്ചിരിച്ചുകൊണ്ട് തൂക്കുകയറിലേക്ക് കടന്നു പോയിട്ട് തൂക്കുകയർ കഴുത്തിനെ മുറുകിക്കിടക്കുമ്പോൾ മുഷ്ടി ചുരുട്ടി ഇങ്കുലാവ് വിളിച്ചിട്ടുള്ള ഷഹീദ് ഭഗത് സിംഗ് രാജ്യദ്രോഹിയാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയണം. 84-ാമത്തെ വയസ്സിലും സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് കടന്നു പോയിട്ടുള്ള ലാലാ ലജ്പത് റായ് ഒരു രാജ്യദ്രോഹിയാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയേണ്ടതായിട്ടുണ്ട്.
ബ്രിട്ടീഷ് സാമ്രാജ്യത്വം തലക്കായിരം രൂപ വില കൽപ്പിച്ചിട്ടുള്ള സഖാ വി എം എസ് നമ്പൂതിരിപ്പാട് രാജ്യദ്രോഹിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയണം. ഇന്ത്യ സ്വതന്ത്രമാകുന്ന ഘട്ടത്തിലും ജയിലറകൾക്കകത്തേക്ക് കഴിഞ്ഞുകൂടാൻ വിധിക്കപ്പെട്ടിട്ടുള്ള ഈ നാടിലെ പാവങ്ങളുടെ പട്ടത്തലവൻ സഖാ വെ കെ ജി രാജ്യദ്രോഹിയാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയണം. ഇനി നമ്മൾ രാജ്യദ്രോഹികളുടെ കണക്കെടുത്ത് പരിശോധിച്ചാൽ വയനാടിന്റെ മണ്ണിലേക്ക് കടന്നുപോയാൽ കുറിച്ചുപടയെ സാക്ഷി നിർത്തിക്കൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് നേരെ പോരാട്ടങ്ങളുടെ പോർമുഖങ്ങൾ തീർത്തിട്ടുള്ള വീരപഴശ്ശി രാജ്യദ്രോഹിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയണം. കൊല്ലത്തേക്ക് കടന്നുപോയാൽ പാലിയത്തച്ഛൻ രാജ്യദ്രോഹിയാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി കഴിയണം. തിരുവനന്തപുരത്തിന്റെ മണ്ണിലേക്ക് പോയി കഴിഞ്ഞാൽ വേലുത്തമ്പി ദളവ രാജ്യദ്രോഹിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയണം. അറബിക്കടലിന്റെ കാവൽക്കാരനായി ലോകത്തിന്റെ മുമ്പിൽ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന് തന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടുള്ള കുഞ്ഞാലി മരക്കാർ രാജ്യദ്രോഹിയാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയണം. ഇതുപോലെ ഒരുപാട് ഒരുപാട് രാജ്യദ്രോഹികളുടെ പോർമുഖങ്ങൾ കൊണ്ടാണ് നമ്മുടെ നാട് ചുവന്നു തൊടുത്തതെന്നും ആ ചുവന്നു തൊടുത്ത പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് ഈ നാടിനകത്ത് നിൽക്കാൻ വേണ്ടി സാധിക്കാത്തവർ ഇവിടെ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയണം. ആ രാജ്യദ്രോഹികളുടെ പോർമുഖങ്ങളെ നമുക്ക് വീണ്ടും അടയാളപ്പെടുത്താൻ വേണ്ടി സാധിക്കുമ്പോൾ പുതിയ കാലത്തിന്റെ തമ്മാടിത്തങ്ങൾക്ക് നേരെ പോരാട്ടങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് കടന്നു പോകുമ്പോൾ അധികാരി വർഗം നമ്മൾ രാജ്യദ്രോഹികളായി മുദ്രയടിക്കപ്പെട്ടാൽ പുതിയ കാലത്തെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ സംരക്ഷിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ രാജ്യദ്രോഹികളായി മാറണം എന്നുള്ളതാണ് ഈ പുതിയ കാലത്തിനകത്ത് പോരാട്ടങ്ങളെ സാക്ഷ്യപ്പെടുത്തി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഏ മക്കളെ, ഇന്ത്യ രാജ്യത്തെ സംരക്ഷിച്ചു നിർത്തുന്നതിന് വേണ്ടി രാജ്യദ്രോഹികളായി മാറാൻ പോർമുഖങ്ങളെ അടയാളപ്പെടുത്തിക്കൊണ്ട് ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു വരിക. ഇത് ഈ നാടിന്റെ അനിവാര്യതയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയണം. ഇന്ത്യ എന്ന രാജ്യത്തെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള പോരാട്ടമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയേണ്ടതായിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടന നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ചെറുത്തുനിൽപ്പാണ് എന്നുള്ള ചങ്കുറപ്പോട് കൂടിയിട്ട് നമുക്ക് ഈ പോർമുഖങ്ങൾക്കകത്ത് നിൽക്കാൻ വേണ്ടി സാധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇതിൽ നേരിന്റെ പക്ഷത്ത് നിൽക്കുന്നത് നമ്മളാണ് എന്നുള്ള യാഥാർത്ഥ്യ ബോധം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു വെക്കുന്നു, ഈ പോരാട്ടം അനിവാര്യമായ പോരാട്ടമാണ്. ഈ നിലപാടുകൾ, ഈ പുതിയ നിയമം കരിനിയമമാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു പോരാട്ടത്തെ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഹൃദയത്തോടെ ഏറ്റുവെക്കണം. കാരണം ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും സിഖും പാഴ്സിയും ജൈനനും അല്ല ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനകത്തുള്ള ജനങ്ങൾ, ഇവരൊക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു ജനതയാണ്. ഞാൻ ഇന്ത്യക്കാരനാണ്, എല്ലാ സഹോദരി സഹോദരന്മാരും എൻ്റെ എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു ആപ്തവാക്യം നമ്മുടെ പ്രതിജ്ഞയായി നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് തിരിച്ചു പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കഴിയേണ്ട ഒരു കാര്യമുണ്ട്. ആ കാര്യം, ഞാനൊരു ഇന്ത്യക്കാരനാണ്, ഞാൻ ഇന്ത്യൻ പൗരനാണ്, എന്നെ നിഷേധിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല എന്ന് ഈ ആസുരതയുടെ വെട്ടനായ്ക്കളോട് തിരിച്ചു പറയാനുള്ള പോരാട്ടത്തിലേക്ക് അണിചേരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ.